ഇവിടെയൊക്കെ തന്നെ കൊട്ടുമ്പോൾ ഭയങ്കര ശബ്ദമാണ്. ഇതാണ്ട ഇത് കാണുമ്പോൾ മറ്റേ നമ്മുടെ 7-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ പഠിച്ച ഇന്ത്യയുടെ ഭൂപടം പോലെയുണ്ട് അല്ലേ? ആ പിടിച്ചിരുന്നോ കേട്ടോ, ഇതിന് ബ്രേക്കൊന്നും ഇല്ല, ഒരു ലെറ്ററിൽ 2 ബോട്ടിലാണ് ഓടുന്നത്. ഇഡ്ഡലിയും എന്താ ചിക്കൻ മാതിരി എന്തോ വെജിറ്റേറിയൻ എന്തോ എന്തൊക്കെയോ കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഒരു ചിക്കന്റെ ടേസ്റ്റിൽ വെച്ചിട്ടുണ്ട്. സംഭവം ഉഷാറാണ്. എന്താ പറയാ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ വ്ളോഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിലാണ്. ഇതിപ്പോൾ പറയാൻ കാരണം എന്തെന്നറിയോ, ഈ അടുത്ത മഴയത്ത് നമ്മുടെ വീടിൽ ഒരുപാട് പൊട്ടലുകൾ വീണു. വീട് ഏകദേശം നിലം പൊത്താറായി ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ വാടക വീടാണ്, ഇപ്പോൾ ഞാൻ 1.5 വർഷം കൊണ്ട് താമസിക്കുന്ന ഒരു വീടാണ്. ഇതിന് 2,250 രൂപയാണ് ഈ വാടക, ഇതിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത്. പഴയ കാലത്ത് പച്ച കട്ട അറുത്ത് ഉണ്ടാക്കുന്ന വീടില്ലേ, ആ തരത്തിലുള്ള വീടാണ് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അതിനൊരു എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ മഴ സമയത്ത് വീട് ഭയങ്കരമായിട്ട് സ്ക്രാച്ച് വീണു. ഇപ്പോൾ നമുക്ക് ക്യാമറയിൽ കൂടെ മുകളിൽ കാണാൻ പറ്റും, കണ്ടോ എൻ്റെ മുകളിലേക്ക്, കണ്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്, കണ്ടോ ഈ സ്ക്രാച്ച് വീണിട്ടുണ്ട്. അതാ ഏകദേശം വീട് നിലം പൊത്താറായി. ഇനി ഞാൻ സ്ക്രാച്ചുകൾ കാണിച്ചു തരാം, 1-2 അല്ല, വരും. കണ്ടോ ഇത് വീടിൻ്റെ പടിഞ്ഞാറേ ഭാഗമാണ്, കണ്ടോ ഈ റൂം സെപ്പറേറ്റ് ആയിട്ട് അടർന്നു പോകാൻ പറ്റുന്ന രീതിയിൽ താഴെ അറ്റം വരെ സ്ക്രാച്ച് വീണ് കിടക്കുകയാണ്. കൊട്ടുമ്പോൾ പടപടപടാന്ന് ശബ്ദം കേൾക്കുകയാണ്. അതുപോലെ ഇതാ ഇവിടെ സ്ക്രാച്ച്, 1, 2, 3, 4 ഇതാ ഇവിടെ 5, കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ 5. അതുപോലെ തന്നെ ഇതാ ഇവിടെ 1, ആ മുകളിൽ നിന്ന് ഒരു സ്ക്രാച്ച് വീണിട്ടുണ്ട്. ഇതാ 4, എന്താ ഇത് വീണ് കഴിഞ്ഞാൽ വീട് ഇരിക്കും ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ഇതാ സ്ക്രാച്ച്, ഇതാ കണ്ടോ അവിടെ നിന്ന്, ആ 7-ാമത്തെ സ്ക്രാച്ചാണിത്, സാറി 8-ാമത്തെ സ്ക്രാച്ച്, പൊട്ടലാണതാ. അത് കഴിഞ്ഞതാ 9-ാമത്തെ സ്ക്രാച്ച്, ഇതാ കണ്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വീട് ഇരിക്കും. ആ 10, 11 കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ. പിന്നെ ഇവിടെ ഈ റൂം ഇതാ ഇവിടെ സ്റ്റോർ റൂമാണ്, ഇവിടെ നിന്ന് വീണ്ടും ഒരു വിള്ളലുണ്ട്. ഇവിടെ ഒരു ഗംഭീര സ്ക്രാച്ചുണ്ട്, ഇതാ കണ്ടോ ഇവിടെ മൊത്തവും പൊട്ടിയിരിക്കുന്നത്. വീട് മൊത്തവും ഇളകി വരാം, ഈ പീസ് ഇളകിയിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. അതുപോലെ തന്നെ ഈ വാതിലുണ്ടോ, വാതിൽ കംപ്ലീറ്റും ഇളകിയിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല വെള്ളിച്ചുണ്ട്. ഇതാണ് ഏറ്റവും വലിയ രസം, കണ്ടോ കണ്ടോ മൊത്തം ഈ പീസ് മൊത്തം എഴുതിയിരിക്കുകയാണ്, കണ്ടോ ഇവിടെയൊക്കെ തന്നെ കൊട്ടുമ്പോൾ ഭയങ്കര ശബ്ദമാണ്. ഇതാണ്ട ഇത് കാണുമ്പോൾ മറ്റേ നമ്മുടെ 7-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ പഠിച്ച ഇന്ത്യയുടെ ഭൂപടം പോലെയുണ്ട് അല്ലേ? കണ്ടോ അത്രയ്ക്ക് പൊട്ടൽ വീണിരിക്കുകയാണ്, കണ്ടോ തട്ടുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞതാ അടുത്ത സ്ക്രാച്ച്, കണ്ടോ അടുത്ത സ്ക്രാച്ച്, ഇതാ കണ്ടോ മീറ്റർ ബോഡിയിൽ നിന്ന് തുടങ്ങിയതാ അങ്ങ് ഏറ്റവും വരെ വന്നിരിക്കുകയാണ്. ഇത് വീട് ഇത് പോയി കഴിഞ്ഞാൽ വീട് എന്തായാലും തകിടം മറിയും. അതിനു മുമ്പേ എത്രയും പെട്ടെന്ന് വീട് മാറുക എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഇതിലുള്ളൂ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീടുകളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ 17-ാമത്തെ വീടാണ്. ഇവിടെ വരുന്നതാണ് എൻ്റെ മറ്റൊരു പ്രൈമറി ചാനലുണ്ട്, തുളസിതലത്തിൽ മീഡിയ. ആ മീഡിയയിൽ വരുന്ന ഒട്ടുമിക്ക വീഡിയോകളും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ ഒരു വീട്ടിൽ നിന്നാണ് കംപ്ലീറ്റും എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ചെയ്തിരുന്നത്. ഇതെന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട് മാറിയേ പറ്റൂ. നമുക്ക് ഈ വീട്ടിലുള്ള കുറേ സാധന സാമഗ്രികളൊക്കെ ഉണ്ട്, നമുക്ക് കാണാം അതൊക്കെ മാറണം, അതൊക്കെ മാറ്റിയേ പറ്റൂ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാടകയ്ക്ക് ഒരു വീട് കിട്ടുമെന്ന് പോയി നോക്കാം. വാ ഒരു വാടക കെട്ടിടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്, യാത്ര തിരിക്കാൻ പോവുകയാണ്. ആ പിടിച്ചിരുന്നോ കേട്ടോ, ഇതിന് ബ്രേക്കൊന്നും ഇല്ല, ഒരു ലെറ്ററിൽ 2 ബോട്ടിലാണ് ഓടുന്നത്. ഹായ് ഫ്രണ്ട്സ്, പിന്നെ ഞാനിപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സുഹൃത്താണ് എൻ്റെ തൊട്ട് പുറകിലുള്ളത്, ചിലപ്പോൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും.
അവിടെ ഇങ്ങോട്ട് തല കാണിച്ച് ആ കഥാണ് കണ്ടോ, അതാണ് നമ്മുടെ സുഹൃത്ത്. അദ്ദേഹത്തിന്റെ പരിചയത്തിൽ ഇവിടെ ഒരു വീടുണ്ടെന്നാ പറഞ്ഞു, എന്തായാലും അത് പോയി നോക്കട്ടെ. ഇപ്പം ഞാന് വീട് അന്വേഷിച്ചിറങ്ങി, അങ്ങനെ എന്റെ സുഹൃത്തിന്റെ പരിചയത്തിൽ നിന്ന് ഞാൻ ഒരു വീട് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ വീടിൻ്റെ എന്താ പറയുക, അസിസ്റ്റൻ്റാണ്. അസിസ്റ്റൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പിന്നെ ചാവി വാങ്ങാൻ പോകേണ്ടി പോവുകയാണ്. ഞാ വലത് കൈ കൊണ്ട് തരാം, അതാ നല്ലത്. വലത് കൈ കൊണ്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. ചാവി നേരത്തെ ഞാൻ വാങ്ങിക്കഴിഞ്ഞിരിക്കണം. നമുക്ക് വീട് വാങ്ങാം. ആ നല്ല പാർട്ടി, നമ്മളെ വിശ്വാസം ഇല്ലല്ലോ തോന്നുന്നത്. എണ്ണി നോക്കുന്നത്, ആ എണ്ണിക്കോളൂ എണ്ണിക്കോളൂ, എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 200 200 നമുക്ക് കിടന്നൂറ്റിയോ എണ്ണാം. വരൂ. അപ്പോ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നമ്മളെ സുഹൃത്താണ് അതായത് നിൽക്കുന്നത്. നമ്മളെ പ്രോഗ്രാമിലുള്ള മറ്റൊരു പ്രൈമറി പ്രോഗ്രാം ചെയ്യുന്ന ഒരു ചാനലുണ്ട്, തുളസീതളത്തിൽ മീഡിയ. അതിൽ വരുന്ന ഉദ്ധരണി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളാണ്. ആള് ഭഗവത്ഗീത പ്രചാരകനൊക്കെയാണ്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, പോയി കാണുക. വളരെ നല്ല എന്താ പറയുക, മനുഷ്യന് വളരെ നിത്യജീവിതത്തിൽ അത്യാവശ്യം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് പറയുന്നൊരു വീഡിയോ ആണത്, കാണുക. അപ്പോൾ നമുക്ക് ഇതാണ് ആ വീട് എന്ന് പറയുന്നത്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഓക്കെ, ഞാന് വീട് നോക്കി വന്നപ്പോ എന്റെ സുഹൃത്തിന്റെ വീട് തൊട്ടടുത്ത്. അവര് ഒരു കാരണവശാലും എന്നെ വിടുന്നില്ല. അവര് പറഞ്ഞു ഇഡ്ഡലിയും കുറച്ച് കറികളൊക്കെ, ഇഡ്ഡലിയും സാമ്പാറും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അവരുടെ വീട്ടിലേക്ക് വിടും. അപ്പൊ നല്ല മനോഹരമായ ഇഡ്ഡലിയും, കേട്ടോ ശ്രദ്ധിച്ചോ, ഇഡ്ഡലിയും എന്താ ചിക്കൻ മാതിരി എന്തോ വെജിറ്റേറിയനിൽ എന്തോ എന്തൊക്കെയോ കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഒരു ചിക്കന്റെ ടേസ്റ്റിൽ വെച്ചിട്ടുണ്ട്. സംഭവം ഉഷാറാണ്. സൂപ്പർ ചേച്ചി, കറി സൂപ്പർ. അപ്പൊ വീട്ടിലെ സാധനങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടൊരു വേഷ പകർച്ചയിൽ നിൽക്കുകയാണ്. ഒരു പുകിലാണ് എന്നെ വെച്ചാ അലമാര. ഈ അലമാര ഉണ്ടല്ലോ എത്തിക്കണം. ഇത് മൊത്തം ആക്രി ആക്രി ചാക്ക് കിട്ടാന്ന് തോന്നുന്നു. അവരെ നോട്ടെ, പെട്ടെന്ന് നോട്ടെ, ആക്രി കച്ചവടം. അയ്യോ ഇടാൻ തന്നെ, അയ്യോ സാധന സാമഗ്രികളെല്ലാം എടുത്ത് ഫസ്റ്റ് ട്രിപ്പാണിത്. നമ്മുടെ സ്ഥിരം ഓട്ടോ ഓട്ടിക്കുന്ന ആളാണ്. നമ്മളെ ഞാൻ 17-ാമത്തെ വീട്, അതായത് ഈ വീട് മാറിയതുവരെ ഇദ്ദേഹമാണ് നമ്മളെ സാരഥി.
അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് വന്നു കഴിഞ്ഞു. ഇനി കംപ്ലീറ്റ് വീട്ടിലേക്ക് ഉള്ളിലേക്ക് ആയിരുന്നു. അല്ലെ നമുക്ക് സഹായിയായിട്ട് നിൽക്കുന്ന നമ്മുടെ അസിസ്റ്റന്റ് ആണ്, ചേച്ചിയാണ്. തുടങ്ങാം നമുക്ക്. അവരെ വിടക്കാൻ വീട് മാറുന്നില്ല, ഞാൻ ഉണ്ടാവും. കട്ടില് സാധന സാമഗ്രികളൊക്കെ ഇന്ന് മാക്സിമം മാറ്റാൻ നോക്കണം കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോ ആകെ കുഴഞ്ഞു. ആ വെളിയിൽ തട്ടി വീഴണ്ടെന്ന് പറയണ ചേട്ടി ഭയങ്കര തമാശ കാര്യ. വാ തുറന്ന തമാശ പറയുള്ളൂ. ചിരിച്ചു ചിരിച്ച് മണ്ണ് വെക്കും. കുറച്ച് വെള്ളം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ വെള്ളം കുടിച്ചേ പറ്റൂ. ഫസ്റ്റ് ട്രിപ്പ് പോയി, ഇനി രണ്ടാമത്തെ ട്രിപ്പാണ്. ആകെ കുഴഞ്ഞു ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ. ദൂരം കൂടുതലാണ്, 10-30 kilometers ഉണ്ട് ഇനി എടുത്ത പുതിയ വീടും തമ്മിൽ. അതാണ് ആകെ കുഴഞ്ഞു, ആകെ കുഴഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഇവിടെ ഈ വീട്ടിൽ ആദ്യം താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്തൊക്കെ ഒരു അച്ചായൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ അച്ചായനാണെങ്കിൽ ആദ്യം നമ്മൾ എൻ്റെ അടുത്തൊന്നും വലിയ മിണ്ടത്തൊന്നുമില്ലായിരുന്നു. പിന്നീട് കണ്ട് കണ്ട് സംസാരമായി. ഇപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമാണ്. ഞാൻ ഇവിടെ നിന്ന് മാറുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമാണ്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തരാം, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അച്ചായോ, അച്ചായോ, ആ അപ്പുറത്തിരിക്കണം നമുക്ക്. അവിടെ ആ ഇതാണ് നമ്മുടെ അച്ചായ. ദേഹമാണ്, പക്ഷെ ആദ്യം മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ മിണ്ടതിന് ശേഷം ഭയങ്കര വിഷമമാണ്. ഞങ്ങൾക്ക് തമ്മിൽ എന്താ പറയാ, ഒരു ആത്മബന്ധം ഉണ്ടായതുപോലെ ഒരു ചെറിയ വിഷമമാണ്. എന്താ പറയാ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് കണ്ണു നിറഞ്ഞു പോവുകയാണ്. മനുഷ്യബന്ധം എന്നൊക്കെ പറയണത് ഇതൊക്കെയാണല്ലോ. എന്താ പറയാൻ വാക്കുകളില്ല. സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അമ്മ ഫോൺ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, നോക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാവിലെ എല്ലാവരും വരുമെന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കൾ. ഇത് എൻ്റെ ഒരു വിലപ്പെട്ട സുഹൃത്താണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഷാനവാസ്. ആ അതാണ് ഷാനവാസ്. അതേപോലെ അച്ചായനുണ്ട്, നമ്മുടെ സലാമിക്കയുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളെ സഹായിക്കാൻ വരുമെന്ന് പറഞ്ഞു. വേറെ രണ്ടു മൂന്നൂര് വരുമെന്ന് പറഞ്ഞു, പക്ഷേ ഓരോരോ ജോലി തിരക്കും കാര്യങ്ങളായിട്ടാണ്. നിങ്ങൾ ഏകദേശം മാക്സിമം സാധനങ്ങളെല്ലാം കയറ്റാൻ ശ്രമിച്ചു, പക്ഷെ ഇനിയും കുറേ സാധന സാമഗ്രികളുണ്ട്. ഇതൊക്കെ ഇനി അവിടെ എത്തിപ്പെടണമെങ്കിൽ ഒരു പാടുപെടും. ഹലോ ഗൈസ്, നമ്മൾ വീട് മാറിക്കഴിഞ്ഞു. ഇനി അടുത്ത വീട്ടിലേക്ക് പുതിയ യാത്രകളും പുതിയ വീടുകളും ഇനി അടുത്ത വീട്ടിൽ നിന്നായിരിക്കും. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയേറെ നന്ദി. മറ്റൊരു മനോഹരമായ യാത്രാ വീഡിയോയുമായി നോക്കും. വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.